ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന വിത്തിനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്ന വിത്തിനം മാതളം ആണ്. ഏതാണ് മാതളം? പ്രധാനപ്പെട്ട മാതള വിത്തിനങ്ങളാണ് ഒന്ന് മസ്കറ്റ്, റൂബി, ഗണേഷ്, ഡോൽക്ക തുടങ്ങിയവ. അപ്പൊ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട മാതള വിത്തനങ്ങളാണ് മസ്കറ്റ്, റൂബി, ഗണേഷ്, ഡോൽക്ക തുടങ്ങിയവ. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു കോഡ് പ്രയോഗിക്കാം. മസ്കറ്റിൽ നിന്നും വന്ന ഗണേഷ് മകൾ റൂബിക്ക് ഒരു ഡോള് കൊടുത്തപ്പോൾ തിരിച്ച് സന്തോഷത്തോടെ ഒരു മാതള ജ്യൂസ് മകള് കൊടുത്തു. അപ്പൊ ആ കോഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം, മസ്കറ്റിൽ നിന്ന് വന്ന ഗണേഷ്, അപ്പൊ തന്നെ രണ്ട് വിത്തായി, മസ്കറ്റുമായി ഗണേഷുമായി. അടുത്ത് മകൾ റൂബിക്ക് ഒരു ഡോള് കൊടുത്തു. റൂബി എന്ന് പറയുന്നത് മറ്റൊരു മാതള വിത്തിനമാണ്. ഡോളെന്ന് ഉദ്ദേശിക്കുന്നത് ഡോൽക്കയാണ്, ഡോളെന്ന് ഉദ്ദേശിക്കുന്നത് ഡോൽക്കയാണ്. മകൾ റൂബിക്ക് ഒരു ഡോള് കൊടുത്തു, തിരിച്ച് സന്തോഷത്തോടെ മകൾ എന്ത് ചെയ്തു? മാതള ജ്യൂസ് കൊടുത്തു. അപ്പോ മാതളവുമായി ബന്ധപ്പെട്ടതാണ് മസ്കറ്റ്, റൂബി, ഗണേഷ്, ഡോൽക്ക എന്നീ വിത്തിനം. ഇനി അടുത്ത് പ്രധാനപ്പെട്ട തെങ്ങ്, തെങ്ങിന്റെ വിത്തിനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. തെങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന വിത്തിനങ്ങളാണ് കേരകങ്ങ, കേരശ്രീ, കേരസങ്കര, കേരസൗഭാഗ്യ, ചന്ദ്രലക്ഷ, ചന്ദ്രസങ്കര, ലക്ഷഗംഗ, ആനന്ദഗംഗ, ഗംഗാബോധം, വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ടോൾ, ചാവക്കാടൻ കുള്ളൻ, മലയൻ കുള്ളൻ, ലക്ഷദ്വീപ് ഓർഡിനറി, ആൻഡമാൻ ഓർഡിനറി, ടി ഇൻറ്റു ഡി ഇൻറ്റു ടി, കൽപ്പക, ഗൗളി പാത്രം. ഇതാണ് തെങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വിത്തിനം. ഇതിൽ നമുക്ക് ചെറിയൊരു കോഡ് അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, ഓർഡിനറി ചന്ദ്രൻ, ശ്രദ്ധിക്കുക, ഓർഡിനറി ചന്ദ്രൻ മലയൻ കീഴിൽ സങ്കരയിനം കേരം വാങ്ങാൻ പോയി. അപ്പോൾ അവിടെ ഒരു സെയിൽസ് ഗേൾ ഉണ്ടായിരുന്നു, അവളുടെ പേര് ഗംഗ എന്നാണ്. ഒരു സെയിൽസ് ഗേൾ ഉണ്ടായിരുന്നു, അവളുടെ പേര് ഗംഗ എന്നാണ്. ഗംഗ പറഞ്ഞു ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട് എന്ന്. കോടൊന്നുകൂടെ പറയാം, ഓർഡിനറി ചന്ദ്രൻ മലയൻ കീഴിൽ സങ്കരയിനം കേരം വാങ്ങാൻ പോയി. അവിടെ സെയിൽസ് ഗേൾ ഗംഗ പറഞ്ഞു ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട് എന്ന്. ഇനി നമുക്ക് കോടെന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഓർഡിനറി ചന്ദ്രൻ എന്നുള്ളതിൽ ആദ്യത്തെ വേടായ ഓർഡിനറി എടുക്കുക. ഓർഡിനറിയുമായി ബന്ധപ്പെട്ട രണ്ട് തെങ്ങ് വിത്തിനമാണ് ഒന്ന് ലക്ഷദ്വീപ് ഓർഡിനറിയും രണ്ട് ആൻഡമാൻ ഓർഡിനറി. അപ്പോ രണ്ട് ഓർഡിനറി, അപ്പൊ അതാണ് ഓർഡിനറി. അടുത്ത കോടിലെ വാക്ക് ചന്ദ്രൻ. ചന്ദ്രനുമായി ബന്ധപ്പെട്ട് വരുന്ന വിത്തിനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രസങ്കര എന്നിവ. നോക്കുക, ചന്ദ്രലക്ഷ, ചന്ദ്രസങ്കര. അപ്പൊ നമ്മൾ ഓർമ്മിക്കുക, ഓർഡിനറിയുമായ ചന്ദ്രനും. അടുത്ത കോടവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മലയൻ കീഴ് എന്ന് പറയുന്നു. മലയൻ കീഴ് ഉദ്ദേശിക്കുന്നത് മലയൻ കുള്ളൻ. എന്താണ് മലയൻ കുള്ളൻ എന്നുമായി ബന്ധപ്പെട്ടതാണ് മലയൻ കുള്ളൻ. ഓർമ്മിക്കുക. അടുത്ത കോട് ഭാഗം കേരം വാങ്ങാൻ പോയി. കേരവുമായി ബന്ധപ്പെട്ട് വരുന്ന വിത്തിനങ്ങളാണ് കേരഗംഗ, കേരശ്രീ, കേരസങ്കര, കേരസൗഭാഗ്യ. അപ്പോ തെങ്ങിന്റെ പ്രധാന വിത്തിനങ്ങളായി കേരയിൽ തുടങ്ങുന്ന കേരഗംഗ, കേരശ്രീ, കേരസങ്കര, കേരസൗഭാഗ്യ, ഇത്രയുമാണ് കോടിൽ കേരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സെയിൽസ് ഗേൾ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കോടിൽ പറഞ്ഞു, ഗംഗ എന്നാണ് പേര്. അപ്പൊ ഗംഗയുമായി ബന്ധപ്പെട്ട തെങ്ങിന്റെ വിത്തിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് ലക്ഷഗംഗ, അടുത്ത് ആനന്ദഗംഗ, അടുത്ത് ഗംഗാബോധം. അപ്പൊ മൂന്ന് വിത്തിനങ്ങൾ ലക്ഷഗംഗ, ആനന്ദഗംഗ, ഗംഗാബോധം. ഇതാണ് ഗംഗ എന്ന കോഡിൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് നോക്കിക്കോ, അവിടെ പറഞ്ഞ ഒന്ന് ടോളെന്നൊരു വാക്ക് പ്രയോഗിച്ചു, ടോൾ. അപ്പൊ ടോളുമായി ബന്ധപ്പെട്ട് വരുന്ന തെങ്ങിന്റെ വിത്തിനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ടോൾ. അപ്പൊ ഇതാണ് ടോളുമായി ബന്ധപ്പെട്ട വിത്തിനങ്ങൾ. അടുത്ത് ഡോർഫ്, ഡോർഫ് എന്ന് വെച്ചാൽ കുള്ളൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം കുള്ളൻ, ചാവക്കാടൻ കുള്ളൻ, നേരത്തെ നമ്മൾ പറഞ്ഞ മലയൻ കുള്ളനും ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഈ തെങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കുള്ളൻ. അപ്പൊ ടോൾ എന്ന് പറഞ്ഞാലും അതുപോലെ ഡോർഫ്, കുള്ളൻ. കുള്ളൻ എന്ന് പറയുന്നത് എന്താണ്? ചാവക്കാടൻ കുള്ളനും ഈ മലയൻ കുള്ളനും. അപ്പൊ
അപ്പൊ ആ കോഡ് ഓർമ്മിക്കുക. പിന്നെ കോമളായി ടീൻറുടിയും ടീൻറുറ്റിയും തെങ്ങ് വിത്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ധൂളി പാത്രം ഇതെല്ലാം തെങ്ങുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാം. ഇനി വരുന്ന അടുത്ത വിത്തിനമാണ് ചീര. അടുത്ത വിത്തിനം ശ്രദ്ധിക്കുക, ചീര. പ്രധാനപ്പെട്ട ചീര വിത്തിനങ്ങളാണ് അരുൺ, കിരൺ, കണ്ണാറ ലോക്കൽ, മോഹിനി. ശ്രദ്ധിക്കുക, അരുൺ, കിരൺ, കണ്ണാറ ലോക്കൽ, മോഹിനി. നമുക്കിതിന് ചെറിയൊരു കോഡ് ഉപയോഗിക്കാം. ചീര എടുക്കാൻ പോയ മോഹിനിയെ അരുണും കിരണും കണ്ണെറിഞ്ഞു. ഓർമ്മിക്കുക, ചീര എടുക്കാൻ പോയ മോഹിനിയെ അരുണും കിരണും കണ്ണെറിഞ്ഞു എന്ന കോഡ് വെച്ച് നമുക്കിതിന് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. അപ്പോ മോഹിനി എന്നുള്ളതും അരുൺ എന്നുള്ളതും കിരൺ എന്നുള്ളതും കണ്ണെറിഞ്ഞു എന്ന കോഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്, കണ്ണാറ ലോക്കൽ. അപ്പൊ ഇതെല്ലാം എന്താണ്, ചീരയുടെ വിത്തിനങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പ്രധാനപ്പെട്ട നെല്ലിന്റെ വിത്തിനങ്ങളാണ്. ഒരുവിധപ്പെട്ട സ്ത്രീകളുടെ ഒക്കെ പേരിൽ എന്തുണ്ട്, നെല്ലിന്റെ വിത്തിനങ്ങളുണ്ട്. ഉദാഹരണത്തിന് അരുണ, അശ്വതി, അന്നപൂർണ, ആശ, ആതിര, ആരതി, ഉമ, കരുണ, കൈരളി, കൃഷ്ണാഞ്ജന, ഗൗരി, ജയ, ജ്യോതി, ത്രിഗുണ, ജഗന്നാഥ്, ദീപ്തി, ധനു, ധന്യ, നിള, നീരജ, പവിത്ര, പഞ്ചമി, പങ്കജ്, പൊന്നി, വെള്ളപ്പൊന്നി, ഭദ്ര, ഭാഗ്യ, ഭാരതി, ലക്ഷ്മി, വർഷ, ശ്വേത, ശബരി, സാഗര, സ്വർണപ്രഭ, ഹർഷ. ഈ പറയുന്ന പെൺകുട്ടികളുടെ പേരിലെല്ലാം എന്തുണ്ട്, നെല്ലിന്റെ വിത്തിനങ്ങളുണ്ട്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട നെല്ലിന്റെ വിത്തിനങ്ങളാണ്. ഒന്ന് ശ്രദ്ധിക്കുക, AS D 16, AS D 17, AS D 18. ഇതെല്ലാം പ്രധാനപ്പെട്ട നെല്ലിന്റെ വിത്തിനമാണ്. AS D 16, AS D 17, AS D 18. അതായത് തമിഴ്നാട്ടിലെ അംബാ സമുദ്രം റൈസ് റിസർച്ച് സ്റ്റേഷൻ വികസിപ്പിച്ചെടുത്ത നെല്ലിന്റെ വിത്തിനങ്ങളാണ് AS D 16, AS D 17, AS D 18. അതുപോലെ തന്നെ നമുക്കെല്ലാം സുപരിചിതമാണ് IR 8, അതുപോലെ തന്നെ IR 5. IR 8 IR 5 നെല്ലിന്റെ പ്രധാന വിത്തിനങ്ങളാണ്. അതായത് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത നെല്ലിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് IR 8 IR 5. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നെല്ലിന്റെ പ്രധാനപ്പെട്ട വിത്തിനമാണ് PTB 23, PTB 28. രണ്ട് നെല്ലിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് PTB 23ഉം PTB 28ഉം. ഇനി അടുത്ത ശ്രദ്ധിക്കുക, സ്ഥലത്തിന്റെ പേരിൽ ഉള്ള നെല്ലിന്റെ വിത്തിനങ്ങളാണ്. ഒന്ന് കൊട്ടാരക്കര 1 വൈറ്റില 6 അല്ലെങ്കിൽ വൈറ്റില 6. ഇത് രണ്ട് സ്ഥലത്തിന്റെ പേരിലുള്ള നെല്ലാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു നെല്ലിന്റെ വിത്തിനമാണ് Oond 1 and Oond 2. Oond എന്ന് വെച്ചാൽ WUND ആണ്. Oond 1 ഉം Oond 2 ഉം പ്രധാനപ്പെട്ട നെല്ലിന്റെ വിത്തിനങ്ങളാണ്. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മലയാള മാസങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയുടെ പേരിലുള്ള നെല്ലിന്റെ വിത്തിനങ്ങളുണ്ട്. ചിങ്ങം, മകരം, കുംഭം, ധനു, മകം. മലയാള മാസങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്നിവയുടെ പേരിലുള്ള നെല്ലിന്റെ വിത്തിനങ്ങളാണ് ചിങ്ങം, മകരം, കുംഭം, ധനു, മകം. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട നെല്ലിന്റെ വിത്തിനങ്ങൾ. അടുത്ത പ്രധാനപ്പെട്ട വിത്തിനമാണ് എള്ള്. അടുത്ത പ്രധാനപ്പെട്ട ഒരു വിത്തിനമാണ് എള്ള്. അപ്പൊ എള്ളിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് കായംകുളം 1, 2 സൂര്യ, 3 സോമ, 4 തിലക്, 5 തിലധാര, 6 തിലോത്തമ. ഇത്രയും. അപ്പൊ കായംകുളം 1, സൂര്യ, സോമ, തിലക്, തിലധാര, തിലോത്തമ. ഇത്രയും പ്രധാനപ്പെട്ട വിത്തിനങ്ങൾ എള്ളിന്റേതാണ്. പെട്ടെന്നൊരു കോഡ് വെച്ച് നമുക്ക് അതിനെ ഓർമ്മിക്കാം. കായംകുളം സൂര്യസോമയുടെ ഒരു നാടക സമിതി എന്ന് ഓർമ്മിക്കുക. കായംകുളം സൂര്യസോമയുടെ എളിയ കലാകാരൻ തിലകൻ അഭിനയിച്ച നാടകമാണ് തിലോത്തമ. ഓർമ്മിക്കുക, കായംകുളം സൂര്യസോമയുടെ എളിയ കലാകാരൻ തിലകൻ അഭിനയിച്ച നാടകമാണ് തിലോത്തമ എന്ന് ഓർമ്മിക്കുക. കോഡ് അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടും കായംകുളം 1 എള്ളിന്റെ ഒരു പ്രധാനപ്പെട്ട വിത്തിനമാണ്. അതുപോലെ സൂര്യസോമ, സൂര്യയും സോമയും രണ്ട് പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ്. അവിടെ അടുത്ത് എളിയ കലാകാരൻ തിലകൻ എന്ന് പറയുന്നത് തിലകവുമായി ബന്ധപ്പെട്ട തിലക്, തിലധാര, തിലക്, തിലധാര. ഓർമ്മിക്കുക, എളിയ എന്തെങ്കിലും എള്ളിനെയാണ് കേട്ടോ. എള്ള് എന്റെ പ്രധാനപ്പെട്ട തിലകം എന്ന് പറയാം, തിലകുമായി ബന്ധപ്പെട്ട തിലക്, തിലധാര, നാടകത്തിന്റെ പേരാണ് തിലോത്തമ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എള്ളിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങൾ. ഇത് ജസ്റ്റ് ഈ കോഡെന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ ഒരിക്കലും ഒന്നും പറഞ്ഞു. അടുത്ത് ഗോതമ്പിന്റെ പ്രധാന വിത്തിനങ്ങളാണ്.
ഒന്ന് ഗിരിജ, കല്യാൺ സോന, സോണാലിക, സൊണോറ, ദേശരത്ന, ശേഖർ, അർജൻ, ബുത്തു. ശ്രദ്ധിക്കുക, ഗിരിജ, കല്യാൺ സോന, സോണാലിക, സൊണോറ, ദേശരത്ന, ശേഖർ, അർജൻ, ബുത്തു. ഇതാണ് പ്രധാനപ്പെട്ട ഗോതമ്പിന്റെ വിത്തിനങ്ങൾ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പാവലിന്റെ വിത്തിനങ്ങളാണ്. പാവലിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് പ്രിയ, പ്രിയങ്ക, പ്രീതി, അർക്ക, ഹരിത്, കല്യാൺപൂർ, സോന. ശ്രദ്ധിക്കുക, പ്രിയ, പ്രിയങ്ക, പ്രീതി, അർക്ക, ഹരിത്, കല്യാൺപൂർ, സോന ഇവയാണ് പാവലിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങൾ. ഈ ചെറിയൊരു കോഡ് ഓർമ്മിക്കുക, പാവം പ്രീതിയുടെ കല്യാണം ആർക്കാ പ്രിയങ്കരം. ശ്രദ്ധിക്കുക കോഡ്, പാവം പ്രീതിയുടെ കല്യാണം ആർക്കാ പ്രിയങ്കരം. കോഡ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി അറിയാം പാവം എന്ന് ഉദ്ദേശിക്കുന്നത് പാവം. അടുത്ത് പ്രീതി എന്ന് ഉദ്ദേശിക്കുന്ന അറിയാം, പ്രീതി എന്ന് പറയുന്ന ഒരു വിത്തിനമാണ് പ്രീതി. അടുത്ത് കല്യാണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആ കോഡ് കല്യാൺപൂർ സോനയാണ്, കല്യാൺപൂർ സോനയാണ്. അടുത്ത് ആർക്ക, ആർക്ക ഉദ്ദേശിക്കുന്ന ആർക്കാ ഹരിത് എന്ന് പറയുന്ന ഒരു വിത്തിനമാണ് ആർക്ക, ആർക്കാ ഹരിത്. അടുത്ത് പ്രിയങ്കരം, പ്രിയങ്കരം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് വിത്തിനം അതിലുണ്ട്. ഒന്ന് പ്രിയ എന്നുള്ളതും പ്രിയങ്കരം എന്നുള്ളതും രണ്ട് വിത്തം, പ്രിയ, പ്രിയങ്കരം. അപ്പൊ കോഡ് പാവം പ്രീതിയുടെ കല്യാണം ആർക്കാ പ്രിയങ്കരം എന്നുള്ളതാണ് പാവലിന്റെ വിത്തിനങ്ങൾ സൂചിപ്പിക്കുന്ന കോഡ്. ഇനി അടുത്ത് മുളകിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങൾ. കാര്യം മുളക് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാര്യങ്ങളെല്ലാം ഉജ്ജ്വലമാകും. അപ്പോൾ ഉജ്ജ്വലവുമായി ബന്ധപ്പെട്ടതെല്ലാം എന്താണെന്നറിയാമോ? മുളകുകളാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ മുളകിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് ജ്വാല, ഉജ്ജ്വല, ജ്വാല സഖി, ജ്വാലാമുഖി, സൂര്യമുഖി, അനുഗ്രഹ, അർക്കാസുഫൽ, അർക്കാലോഹിത്, അർക്കാമേഘന, അഗ്നിരേഖ, ജയന്തി, ഭാസ്കർ, ഭാഗ്യലക്ഷ്മി, പ്രശാന്ത്, സിസൂർ, വെള്ളായണി, അതുല്യ. ഇത്രയും പ്രധാനപ്പെട്ട മുളകിന്റെ വിത്തിനങ്ങളാണ്. അപ്പൊ മുളകിന്റെ വിത്തിനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ് ശ്രദ്ധിക്കുക. ഒരു ഗുരു തന്റെ ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു, ഉജ്ജ്വല അനുഗ്രഹം ആർക്കാണ് വേണ്ടത് എന്ന് കുറച്ച് ശിഷ്യന്മാരോട് ഗുരു ചോദിച്ചു. ഉജ്ജ്വല അനുഗ്രഹം ആർക്കാണ് വേണ്ടത്? ആർക്കാണോ വേണ്ടത് അവർ എന്ത് ചെയ്യുക? അഗ്നി കൊണ്ടുവരിക, അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഞാൻ അനുഗ്രഹിക്കുക, അഗ്നി കൊണ്ടുവരിക, കൂടെ എന്ത് വേണം? കുറച്ച് ഭസ്മവും വേണം. എങ്കിൽ അങ്ങനെ അഗ്നിയും ഭസ്മവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കും? ജയിച്ചു വരാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കും, ജയിച്ചു വരാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് ശേഷം എന്ത് ചെയ്യണം? വെള്ളമൊഴിച്ച് ഈ തീ അണയ്ക്കുകയും വേണം എന്ന് ഗുരു പറഞ്ഞു. ഇനി ആ കോഡിൽ നിന്ന് നമുക്ക് നോക്കാം ഉജ്ജ്വല അനുഗ്രഹം എന്നുള്ള ഉജ്ജ്വലത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ജ്വാല, ഉജ്ജ്വല, ജ്വാലാമുഖി, ജ്വാല സഹി, ഇത്രയാണ് ജ്വാല. അടുത്ത് ഉജ്ജ്വല അനുഗ്രഹം, അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹ എന്ന വിത്തിനമാണ് ആർക്ക. ആർക്കയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന മുളകിന്റെ വിത്തിനങ്ങളാണ് ആർക്ക സുഫൽ, ആർക്ക ലോഹിത്, ആർക്ക മേഘന. ഓർമ്മിക്കുക, ആർക്ക സുഫൽ, ആർക്ക ലോഹിത്, അർക്ക മേഘന. അപ്പൊ ഇത് മൂന്നും മുളകിന്റെ വിത്തിനങ്ങളാണ്. അടുത്ത കോഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അഗ്നി. അഗ്നിയുമായി ബന്ധപ്പെട്ട് വരുന്ന മുളകിന്റെ വിത്തിനമാണ് അഗ്നിരേഖ. അടുത്ത് ഭസ്മം എന്ന് പറഞ്ഞില്ലേ, ഭസ്മം എന്താണ്? ഭാസ്കർ, ഭാസ്കറാണ്. അടുത്ത് പിന്നെ നമ്മൾ പറഞ്ഞു ജയിച്ചു വരാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ, ഭാഗ്യം, ഭാഗ്യലക്ഷ്മി മുളകിന്റെ ഒരു പ്രധാന വിത്തിനമാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു എന്ത് ചെയ്യുന്നു, വെള്ളമൊടിച്ച തീ അണയ്ക്കണം. അപ്പൊ വെള്ളവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വെള്ളായണി, അതുല്യ എന്നുള്ളത് എന്താണ്? മുളകിന്റെ പ്രധാനപ്പെട്ട ഒരു വിത്തിനമാണ്. അപ്പൊ ഈ കോഡൊന്ന് ജസ്റ്റ് ഓർമ്മ ചോദിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, മുളകിന്റെ പ്രധാന വിത്തിനങ്ങൾ ഓർമ്മിക്കാം. അടുത്ത് കരിമ്പിന്റെ പ്രധാനപ്പെട്ട, കരിമ്പ് മധുരമുള്ളത് കൊണ്ട് ഓർമ്മിക്കാൻ എളുപ്പമാണ്, മാധുരി, മധുരിമ, മധുമതി, തിരുമധുരം. മാധുരി, മധുരിമ, മധുമതി, തിരുമധുരം ഇവ പ്രധാനപ്പെട്ട കരിമ്പിന്റെ വിത്തിനങ്ങളാണ്. ഇനി അടുത്ത് വരുന്നതാണ് വെണ്ട. വെണ്ടയുടെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് അരുണ, അനാമിക, സൽകീർത്തി. എന്തൊക്കെയാണ്? അരുണ, അനാമിക, സൽകീർത്തി. അപ്പൊ അത് പെട്ടെന്ന് ഒരു കോഡ് നമുക്ക് ഓർമ്മിക്കാം. എന്തെന്ന് വെച്ചാൽ അരുണയ്ക്കും അനാമികയ്ക്കും സൽകീർത്തി വേണ്ട, വേണ്ട, വേണ്ട. അരുണയ്ക്കും അനാമികയ്ക്കും സൽകീർത്തി വേണ്ട. അരുണ, അനാമിക, സൽകീർത്തി ഇവയെല്ലാം പ്രധാനപ്പെട്ട വെണ്ടയുടെ വിത്തിനങ്ങളാണ്.
അടുത്ത് നോക്കിയാൽ പ്രധാനപ്പെട്ട കുരുമുളകിന്റെ വിത്തിനങ്ങൾ നോക്കിക്കാം. പ്രധാനപ്പെട്ടതാണ് കുതിരവാലി, കൊറ്റനാടൻ, പന്നിയൂർ, കരിമുണ്ടൻ, ശ്രീകര, ശുഭകര. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കുരുമുളകിന്റെ വിത്തിനങ്ങൾ. അപ്പൊ ഇതിൽ നമുക്ക് ചെറിയൊരു കോഡ് നോക്കാം. കുരു വന്ന നാടൻ കുതിരയും മുണ്ടൻ പന്നിയും, ശ്രദ്ധിക്കുക, കുരു വന്ന നാടൻ കുതിരയും മുണ്ടൻ പന്നിയും കരയിൽ കിടന്നു. ശ്രദ്ധിക്കുക, കുരു വന്ന നാടൻ കുതിരയും മുണ്ടൻ പന്നിയും കരയിൽ കിടന്നു. അപ്പൊ അതിന്റെ കോഡ് നമുക്ക് എന്താണോ നോക്കാം. കുരു എന്ന് ഉദ്ദേശിക്കുന്നത് കുരുമുളകാണ്. നാടൻ കുതിര എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, നാടൻ കുതിര എന്ന് ഉദ്ദേശിക്കുന്നത് കുതിരവാലി കൊറ്റനാടൻ. അപ്പോ നാടൻ കൊറ്റനാടൻ, കുതിര കുതിരവാലി, അപ്പൊ നാടൻ കുതിരയും. അടുത്ത് മുണ്ടൻ കണ്ടില്ലേ, മുണ്ടൻ, മുണ്ടൻ ഏതാണ്, കരിമുണ്ടൻ. അടുത്ത് അടുത്തുള്ള ഏതാണ്, പന്നിയില്ലേ, പന്നിയൂർ, പന്നി പന്നിയൂർ. അടുത്ത് കര എന്നും ഉദ്ദേശിക്കുന്ന കോഡ് ശ്രീകര, ശുഭകര. അങ്ങനെ ഇത് ഒന്ന് ഓർമ്മിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുരുമുളകിന്റെ വിത്തിനങ്ങളെല്ലാം ഒന്ന്. അടുത്ത പ്രധാനപ്പെട്ട വിത്തിനം നോക്കുന്നത് മത്തൻ, മത്തന്റെയാണ്. മത്തന്റെ പ്രധാനപ്പെട്ട വിത്തനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബെഡാമി എന്നുള്ളതാണ്. മത്തന്റെ പ്രധാനപ്പെട്ട ഒരു വിത്തനമാണ് ബെഡാമി. മറ്റൊന്ന് സോളമൻ, മറ്റൊന്ന് പുസാവിശ്വാസ്, പുസാവിശ്വാസ് അമ്പിളി സുവർണ. അപ്പോ മത്തന്റെ പ്രധാനപ്പെട്ട വിത്തനങ്ങളാണ് ബെഡാമി, സോളമൻ, പുസാവിശ്വാസ്, അമ്പിളി സുവർണ. അപ്പൊ അത് നമുക്കൊരു ചെറിയൊരു കോഡ് വെച്ച് പെട്ടെന്ന് നോക്കാം. നോക്കാം, ബെഡായി സോളമൻ എന്ന് ഓർമ്മിക്കുക, ബെഡായി സോളമൻ അമ്പിളി വർണ്ണമുള്ള മത്തൻ എന്ന് വിശ്വസിച്ചു. ശ്രദ്ധിക്കുക, ബെഡായി സോളമൻ ആകാശത്ത് കാണുന്ന അമ്പിളി എന്ന് പറഞ്ഞു, അമ്പിളി എന്ത് ചെയ്തു, വർണ്ണമുള്ള മത്തൻ എന്ന് വിശ്വസിച്ചു. ബെഡായി സോളമൻ അമ്പിളിയെ വർണ്ണമുള്ള മത്തൻ എന്ന് വിശ്വസിച്ചു. അപ്പൊ അതിന് നിങ്ങൾ അപ്പൊ കോഡ് വെച്ച് എങ്ങനെ ശരിയാവും നോക്കാം. അടുത്ത് ബെഡായി എന്ന് ഉദ്ദേശിക്കുന്നത് ബെഡാമിയാണ് കേട്ടോ, അപ്പൊ ബെഡാമി. അടുത്ത് സോളമൻ, സോളമൻ എന്ന് പറഞ്ഞാൽ മത്തന്റെ ഒരു നല്ലൊരു വിത്തിനമാണ്. അതുപോലെ അമ്പിളി വിത്തിനമാണ്. വർണ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് സുവർണയാണ്, സുവർണ. അടുത്ത് വിശ്വസിച്ചു, മത്തൻ എന്ന് വിശ്വസിച്ചു. എന്ത് മത്തൻ എന്ന്, പുസാവിശ്വാസ്, വിശ്വാസം എന്തുമായി ബന്ധപ്പെട്ടതാണ്, പുസാവിശ്വാസ് എന്ന വിത്തിനുമായി ബന്ധപ്പെട്ട. അപ്പൊ ബെഡായി സോളമൻ അമ്പിളി വർണ്ണമുള്ള മത്തൻ എന്ന് വിശ്വസിച്ചു എന്ന കോഡ് ഓർമ്മിച്ചിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം, ബെഡാമിയുണ്ട്, സോളമനുണ്ട്, അമ്പിളിയുണ്ട്, വിശ്വാസത്തിൽ നിന്ന് പുസാവിശ്വാസമുണ്ട്, അതുപോലെ വർണ്ണ, സുവർണ എന്നീ പെട്ടെന്ന് മനസ്സിലാക്കാം. അടുത്ത പ്രധാനപ്പെട്ട പപ്പായ വിത്തിനങ്ങളാണ്. അപ്പൊ പപ്പായ വിത്തിനങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാം കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായിട്ട് ഓർമ്മിച്ചിരുന്നായി. പ്രധാനപ്പെട്ട പപ്പായ വിത്തിനങ്ങൾ ഒന്ന് വാഷിംഗ്ടൺ, മഡഗാസ്കർ, റാഞ്ചി, ബാംഗ്ലൂർ, പഞ്ചാബ്, അതുപോലെ പഞ്ചാബ് ജയന്റ്, ഇതെല്ലാം ഏതാണ്, പപ്പായ. അപ്പൊ സ്ഥലങ്ങളുടെ പേരുമായി പ്രധാനപ്പെട്ട, അതായത് വാഷിംഗ്ടൺ, മഡഗാസ്കർ, റാഞ്ചി, ബാംഗ്ലൂർ, പഞ്ചാബ്, പഞ്ചാബ് ജയന്റ് എന്നീ വിത്തിനങ്ങളുള്ള ആർക്കാണ്, പപ്പായക്കാണ്. അതുപോലെ പടവലം, പടവലത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വിത്തിനമാണ് ബേബി കൗമുദി. ഓർമ്മിച്ചു വെച്ചിരുന്നത് ബേബി കൗമുദി പടവലത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വിത്തിനമാണ്. പിന്നെ അതുപോലെ പരുത്തി, പരുത്തിയുടെ പ്രധാനപ്പെട്ട രണ്ട് വിത്തിനമാണ് സുജാതയും ഹൈബ്രിഡ് 4 അല്ലെങ്കിൽ ഹൈബ്രിഡ് 4. പരുത്തിയുടെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് സുജാത, ഹൈബ്രിഡ് 4. അതുപോലെ അടുത്ത് മുരിങ്ങ, മുരിങ്ങയുടെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് ജാഫ്ന, പാവക്കച്ചേരി, ഒരാണ്ടൻ, PKM 1 PKM 2. ഏതൊക്കെയാണ്, ജാഫ്ന, പാവക്കച്ചേരി, ഒരാണ്ടൻ, PKM 1 PKM 2. ഇത് രണ്ടും ഈ പറഞ്ഞ അഞ്ചെണ്ണം എന്താണ്, മുരിങ്ങയുടെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ്. അതുപോലെ ക്യാബേജിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങൾ നോക്കിക്കുക, ഹരിറാണി, അതുപോലെ പുസാമുക്ത, പ്രൈഡ് ഓഫ് ഇന്ത്യ, കോപ്പൻഹേഗൻ. ഏതൊക്കെയാണ്, ഹരിറാണി, പുസാമുക്ത, പ്രൈഡ് ഓഫ് ഇന്ത്യ, കോപ്പൻഹേഗൻ. ഇതെല്ലാം ക്യാബേജിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ്. അതുപോലെ ക്യൂബ ജയന്റ്, ഊട്ടി 1, സ്നോബോൾ എല്ലാം കോളിഫ്ലവറിന്റെ വിത്തിനങ്ങളാണ്. ശ്രദ്ധിക്കുക, ഊട്ടി 1, ക്യൂബ ജയന്റ്, സ്നോബോൾ, ഊട്ടി 1, ക്യൂബ ജയന്റ്, സ്നോബോൾ, ഇവയെല്ലാം കോളിഫ്ലവറിന്റെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇഞ്ചിയുടെ വിത്തിനങ്ങളാണ് നാദിയ, മഹിമ, ജോർഹട്ട്. ഏതൊക്കെയാണ്, നാദിയ, മഹിമ, ജോർഹട്ട്, ഇവ ഇഞ്ചിയുടെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ്.
അതുപോലെ അടയ്ക്ക, അടയ്ക്കയുടെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ് മംഗള, സമൃദ്ധി, കാലിക്കെട്ട് 17, കാലിക്കെട്ട് 31. അപ്പോ മംഗള, സമൃദ്ധി, കാലിക്കെട്ട് 17, കാലിക്കെട്ട് 31, ഇത് അടയ്ക്കയുടെ പ്രധാനപ്പെട്ട വിത്തിനങ്ങളാണ്. ഇനി വിത്തിനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചില വെറൈറ്റി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന്, ആറ്റം ബോംബ് ഏത് വിത്തിനമാണെന്ന് ചോദിക്കും. ആറ്റം ബോംബ് ഏത് വിത്തിനമാണ്? പേരക്കയുടെ ഒരു പ്രധാന വിത്തിനമാണ് ആറ്റം ബോംബ്. പിന്നെ ക്രിക്കറ്റ് ബോള് ഏത് പ്രധാനപ്പെട്ട വിത്തിനമാണ്? സപ്പോട്ടയുമായി ബന്ധപ്പെട്ട ഒരു വിത്തിനമാണ് ക്രിക്കറ്റ് ബോൾ. അതുപോലെ ക്യൂൻ, ക്യൂൻ ഏത് വിത്തിനമാണെന്ന് ചോദിച്ചാൽ പൈനാപ്പിളിന്റെ ഒരു പ്രധാന വിത്തിനമാണ് ക്യൂൻ. അതുപോലെ അഭിസാരിക അരുണിമ, ശ്രദ്ധിക്കുക, അഭിസാരിക അരുണിമ ഇത് രണ്ടും റോസിന്റെ പ്രധാനപ്പെട്ട വിത്തിനമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആറ്റം ബോംബ് പേരയ്ക്ക, ക്രിക്കറ്റ് ബോൾ സപ്പോട്ട, ക്യൂൻ പൈനാപ്പിൾ, അഭിസാരിക അല്ലെങ്കിൽ അരുണിമ റോസ്. ഇനി ഇതുപോലെ ഒരേ പേരിലുള്ള വ്യത്യസ്ത വിളകളുണ്ട്, വിത്തിനങ്ങളുണ്ട്. ഉദാഹരണത്തിന് അരുണ എന്ന പേരിലുള്ള വെണ്ടയുണ്ട്, കോവലുണ്ട്, നെല്ലുണ്ട്, വഴുതനയുണ്ട്. ഏതൊക്കെയാണ്? അരുണ എന്ന പേരിലുള്ള വെണ്ടയുണ്ട്, കോവലുണ്ട്, നെല്ലുണ്ട്, വഴുതനയുണ്ട്. കിരൺ എന്ന പേരിലുള്ള ചീരയുണ്ട്, കോവലുണ്ട്. സൽകീർത്തി എന്ന പേരിലുള്ള വെണ്ടയുണ്ട്, കോവലുണ്ട്. ശ്വേത എന്ന പേരിലുള്ള വഴുതനയുണ്ട്, നെല്ലുണ്ട്. സൂര്യ എന്ന പേരിലുള്ള വഴുതനയുണ്ട്, എള്ളുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഒരേ പേരിലുള്ള വിത്തിനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് വിത്തിനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഈ പ്രിയ എന്ന പേരിലുള്ള പാവലും വെള്ളരിയുമുണ്ട്, പ്രിയങ്ക എന്ന പേരിലുള്ള പാവലുണ്ട്, മംഗള എന്ന പേരിലുള്ള അടക്കയുണ്ട്, മംഗള മക്സുരി എന്ന പേരിലുള്ള നെല്ലുണ്ട്. അപ്പൊ മംഗള എന്ന പേരിലുള്ള അടക്കയുണ്ട്, മംഗള മക്സുരി എന്ന പേരിലുള്ള നെല്ലുണ്ട്. കണ്ണാറ ലോക്കൽ ചീരയാണ്, നമ്മൾ പഠിച്ചു. അതുപോലെ മൂടിക്കോട് ലോക്കൽ എന്ന് പറയുന്നത് വെള്ളരിയാണ്. കണ്ണാറ ലോക്കൽ ചീരയാണ്, മൂടിക്കോട് ലോക്കൽ എന്ന് പറയുന്നത് വെള്ളരിയാണ്. ചന്ദ്രമുഖി കോളിഫ്ലവർ ആണ്, എന്നാൽ സൂര്യമുഖിയും ജ്വാലാമുഖിയും മുളക്. അതൊക്കെ നമ്മൾ നോക്കിയതാണ്. അതുപോലെ തന്നെ അർക്കാഹാരിത് പാവലാണ്, അർക്കാ മൃദുല പേരക്കയാണ്, അർക്കാ നിധി അർക്കാ കേശവ് വഴുതനയാണ്, അർക്കാ ഷൊറാബ് തക്കാളിയാണ്, അർക്കാ സൂര്യമുഖി മത്തനാണ്, അർക്കാ അൻമോൾ മുളകാണ്. അപ്പൊ അത് ഒന്ന് കൺഫ്യൂഷൻ വരാതെ ജസ്റ്റ് നോക്കി ആ വെച്ചിരിക്കട്ടെ.